ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വായിലിട്ടത് വലിഞ്ഞു പോകും, അത്രയും സൂപ്പറായിട്ടുള്ള റവയും പാലും മുട്ടയും വെച്ചിട്ടുണ്ടാക്കണ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതിൻ്റെ. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ നന്നായിട്ട് പഞ്ചസാര മെൽറ്റായിട്ട് വരും കേട്ടോ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സാവധാനം മെൽറ്റായിക്കോളും. പിന്നെ എന്ത് ചെയ്യുക, അടി പിടിക്കാതെ നോക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണ വരക്കും വെയിറ്റ് ചെയ്യട്ടോ. ഈ പഞ്ചസാരക്ക് ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണ വരക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ബ്രൗണായി അടി പിടിച്ചാൽ ഭയങ്കര ടേസ്റ്റ് മാറും, കയ്പും ആവും കേട്ടോ. അതുകൊണ്ട് നല്ല ഒരു ഗോൾഡൻ ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് നമുക്കിത് എന്ത് ചെയ്യുക, മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ പാത്രത്തിലുള്ള ഈ നമ്മളുടെ ഈ കാരമൽ ഉണ്ടല്ലോ, ഇതിനൊന്ന് ചുറ്റിച്ച് കൊടുക്കട്ടെ. എല്ലാ സൈഡക്കും ആവണ പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കട്ടെ പാത്രത്തിനെ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ കംപ്ലീറ്റ് ആയിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്, ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 ടേബിൾ സ്പൂണ് റവയാണ്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര. പഞ്ചസാര നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. പഞ്ചസാര മധുരം കുറവ് വേണ്ടവർക്ക് കുറവും, കൂടുതൽ വേണ്ടവർക്ക് കൂടുതലൊക്കെ ആക്കി എടുക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആ റവക്ക് ഒന്ന് വെന്ത് ഒന്ന് തിക്കായി വരണ വരക്കും നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. റവ വേവണ നമുക്കറിയാമല്ലോ, ഒന്ന് തിക്കായി വരും. ഈ പാലിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു തിക്ക് ക്രീമി ആയിട്ട് വരണ വരക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മളുടെ ഇതിങ്ങനെ ബബിൾസൊക്കെ വന്ന് ക്രീമി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആവണ വരക്കും നമ്മൾ ഇതാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടാണ്. ഇനി നമ്മൾ 3rd സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ടേൻ്റെ സ്മെല്ലൊന്നും അറിയില്ല വാനില എസൻസ് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ ഇല്ല, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സാക്കിയിട്ട് നന്നായിട്ട് ആ മുട്ടയും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കട്ടെ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ റവൻ്റെ മിക്സിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വിസ്കി യൂസ് ചെയ്തിട്ട് കട്ടകളൊന്നുമില്ല, അത് ഇതിനെ രണ്ടിനെയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഒരു കട്ട ഉണ്ടാവരുത്, കട്ട ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി ഉടച്ചെടുക്കണം കേട്ടോ. നമുക്കിത് വേഗം ചെയ്ത് കഴിയാവുന്ന പണിയുള്ളൂ കേട്ടോ, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ ഉണ്ടല്ലോ അതിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ 3rd സ്റ്റെപ്പും ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇത് ചെയ്തതിൻ്റെ ശേഷം നമ്മളിനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ. ഒന്ന് ലെവലാക്കിയിട്ട് തട്ടി കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെ കട്ട പിടിച്ച് നിൽക്കണ എയർ ബബിൾസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി 4th സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇറക്കി വെച്ചതിൻ്റെ ശേഷം നമ്മളുടെ ഈ ഒരു ബാറ്ററിനെ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്ക് ചെയ്ത് 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തിട്ട് നമ്മൾ കത്തി വെച്ചൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താൽ നമുക്കിത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തട്ടി കൊടുക്കുമ്പോൾ കിട്ടണില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മളുടെ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുമ്പോൾ അടിയിലുള്ള പഞ്ചസാരക്കെ ഒന്ന് ലൂസായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഒരു പുതിനൻ്റെ ഇലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് വായിലിട്ട് അലിഞ്ഞു പോണ ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെക്കും ബൈ.